വചനോദയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:14-22 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗുകളിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഗതി നിർണയിച്ചിരുന്ന തിരുവചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഇതിൽ പ്രധാനമായും 5 കാര്യങ്ങളാണുള്ളത്. 1, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. 2, ദരിദ്രരെ സുവിശേഷം അറിയിക്കുക. 3, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും നൽകുക. 4, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. 5, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രാപിക്കുക. ഇതിനായി ഐക്യപ്പെട്ടവനാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. ഈ വചനഭാഗത്തെ ബൈബിൾ പണ്ഡിതന്മാർ ദ മാനിഫെസ്റ്റോ ഓഫ് ജീസസ് എന്നാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തെ കാച്ചിക്കുറുക്കിയാൽ ഇത് സാർത്ഥകമായി എന്നും നമുക്ക് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും നയിക്കുന്ന കാര്യം എന്താണ്? അത് ഒരു പക്ഷേ യേശയ്യാ പഠിപ്പിച്ചതിനേക്കാൾ ക്രിസ്തുവാണ് നവമായി നമ്മെ പഠിപ്പിച്ചത്: ദൈവസ്നേഹവും പരസ്നേഹവും. ഒരു മനുഷ്യാത്മാവ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്ന ദിവ്യമായ പടവുകളാണിത്.